കൃഷ്ണ ജെ നായർ, ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിലെ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി, ഇംഗ്ലീഷ് മലയാളം സാഹിത്യ രംഗത്തേക്ക് ചുവടുവെക്കുന്ന പെൺകുട്ടി, എഴുത്തിന്റെ ലോകത്തെ പുതിയ പ്രതിഭ. മലയാളികളായ പ്രശസ്ത എഴുത്തുകാരാണ് സാറാ ജോർജും റാം മോഹനും. സന്തോഷത്തോടെ കഴിയുന്ന ജീവിത പങ്കാളികൾ. എന്നാൽ സാറയുടെ ജീവിതത്തിലേക്ക് വില്ലനായി ക്യാൻസർ കടന്നു വരുന്നതും ഒരു അപകടത്തിൽ വെച്ച് റാമിന് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നിടത്തുമാണ് കഥയുടെ തുടക്കം. അപകടത്തിന് ശേഷം കാണാതായ റാമിനെ കണ്ടുപിടിക്കാൻ സാറ നടത്തുന്ന ശ്രമങ്ങളാണ് എഗെയിൻസ്റ്റ് ദി നൈറ്റ് എന്ന തന്റെ ആദ്യ പുസ്തകത്തിൽ കൃഷ്ണ വരച്ചിടുന്നത്. പൂർണ്ണമായും സാങ്കല്പിക കഥാപാത്രങ്ങളാണെങ്കിലും ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കഥയുടെ ഇതിവൃത്തമെന്ന് കൃഷ്ണ പറയുന്നു. കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി ഫിക്ഷ്യസ് ആവും, ഒരു ബന്ധമില്ലാത്തൊരാളായിരിക്കും. ഇത് നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിപ്പം ചുറ്റുമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൃഷ്ണ എഗെയിൻസ്റ്റ് ദി നൈറ്റ് എഴുതി തുടങ്ങുന്നത്. ഒരു വർഷം എടുത്ത് നോവൽ പൂർത്തിയാക്കുകയും ചെയ്തു. ആദ്യം ചെറുകഥയായി ബ്ലോഗിൽ എഴുതിയ വരികൾ പിന്നീട് നോവലാക്കി മാറ്റുകയായിരുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ചേച്ചിയായിരുന്നു, പബ്ലിഷ് ചെയ്യാനുമതൊക്കെ. അച്ഛനമ്മയും ഫുൾ സപ്പോർട്ടായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഹെസിറ്റേഷൻ ആയിരുന്നു ഇത് പബ്ലിഷ് ചെയ്യണോ വേണ്ടിയോ. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു ധൈര്യമായിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ റൈറ്റ് പ്ലേസ് ആണ് കൃഷ്ണ എഴുതിയ ആദ്യ പുസ്തകത്തിന്റെ പ്രസാധകർ. അടുത്തു തന്നെയായി ഒരു ത്രില്ലർ നോവൽ എഴുതാനുള്ള ശ്രമത്തിലുമാണ് ഈ യുവ എഴുത്തുകാരി. തിരുവനന്തപുരം സ്വദേശികളായ പ്രദീപ് കുമാറിന്റെയും ജയലേഖയുടെയും മകളാണ് കൃഷ്ണ ജയനായർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.